പട്ടാമ്പി നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. 10 കോടി രൂപ ചെലവിൽ 5 നിലകളിലായാണ് പുതിയ ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നത്. പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ മത്സ്യ മാർക്കറ്റിന് സമീപത്താണ് പട്ടാമ്പി നഗരസഭയ്ക്ക് പുതിയ ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നത്. 10 കോടി രൂപ ചെലവിലാണ് മുനിസിപ്പൽ ടവറിന്റെ നിർമ്മാണം. ബലപരിശോധന പൂർത്തിയാക്കിയതോടെ പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത കേരളത്തിലെ ആദ്യത്തെ നഗരസഭാ സമുച്ചയമാകും പട്ടാമ്പിയിൽ യാഥാർത്ഥ്യമാകുന്നത്. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗകര്യമായ ഫ്രണ്ട് ഓഫീസ്, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി പരിപൂർണമായും ശീതീകരിച്ച ഒരു മുനിസിപ്പൽ ഓഫീസാണ് പട്ടാമ്പിയിൽ അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. 8,97,00,000 രൂപയാണ് അതിൻ്റെ അടങ്കൽ തുക. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അതിൻ്റെ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ 49 പൈലിങ്ങാണ് നടത്തേണ്ടത്. ഒരു പൈലിംഗ് ഏകദേശം 8 മീറ്റർ താഴ്ച വരും. ഇപ്പോൾ 15 പൈലിംഗ് ഇപ്പോൾ നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. 2025 കൂടി സാധാരണക്കാരായ ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 5 നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഓരോ സെക്ഷനും പ്രത്യേകം ഓഫീസുകൾ കെട്ടിടത്തിൽ സജ്ജീകരിക്കും. ജനപ്രതിനിധികൾക്ക് പ്രത്യേക ക്യാബിനുകൾ, ശുചിമുറി, വിശ്രമ കേന്ദ്രം, ലിഫ്റ്റ്, പാർക്കിംഗ് എന്നിവ പുതിയ കെട്ടിടത്തിൽ സജ്ജമാകും. നിലവിലുള്ള നഗരസഭാ കെട്ടിടത്തിൽ സ്ഥലപരിമിതിയിലാണ് ഓഫീസും മറ്റും പ്രവർത്തിക്കുന്നത്. പുതിയ മുനിസിപ്പൽ ടവർ യാഥാർത്ഥ്യമാവുന്നതോടെ പൊതുജനങ്ങൾക്കും നഗരസഭാ ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും വലിയ സഹായകമാകും. പുതിയ റവന്യൂ ടവറും ഇതിന് സമീപത്താണ് നിർമ്മിക്കുന്നത്. ഇതും കൂടി പൂർത്തിയാകുന്നതോടെ പ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറുകയും പട്ടാമ്പി നഗരത്തിൻ്റെ ആസ്ഥാന കേന്ദ്രമായി മാറുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി.